السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين. أما بعد، മെയ് 17, 2024 UAE ജുമഅ ഖുതുബ അർ-റിസ്ഖ് ഉപജീവനം എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ആദ്യമായി ഓർമ്മിപ്പിക്കുന്നു. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അള്ളാഹുവിനെ ആരെങ്കിലും സൂക്ഷിക്കുന്നുവെങ്കിൽ അവൻ അയാൾക്കൊരു മോചനമാർഗം സജ്ജീകരിച്ചു കൊടുക്കുന്നതും നിനച്ചിരിക്കാത്ത വിധം ഉപജീവനം നൽകുന്നതുമാണ്. ഉപജീവനം ലഭിക്കാനുള്ള ഏറ്റവും മഹത്തായ കാരണങ്ങളിൽ ഒന്നാണ് തഖ്‌വ. ഇന്നല്ലാഹു ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് ഭക്ഷണം നൽകുന്നവനും ശക്തിയുള്ളവനും ദാർഢ്യനും. നിസ്കരിക്കുന്നവരെ, റസ്സാഖ് എന്നത് അല്ലാഹുവിൻ്റെ പേരുകളിലും വിശേഷണങ്ങളിലും പെട്ട ഒന്നാണ്. വിശ്വസിച്ചവർ വിശ്വസിക്കാത്തവർ എന്ന വ്യത്യാസമില്ലാതെ മുഴുവൻ അടിമകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ഖ് അനുഗ്രഹമായി നൽകും. എന്നല്ല, സസ്യലതാദികൾക്കും മൃഗങ്ങൾക്കും മറ്റെല്ലാ സൃഷ്ടികൾക്കും അവൻ ജീവിതമാർഗങ്ങൾ കാണിച്ചു കൊടുക്കുന്നുമുണ്ട്. അവൻ തന്നെ പറയുന്നു, വമാ മിൻ ദാബ്ബതിന ഫിൽ അർദ് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ. അന്നദാന ബാധ്യത അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റിട്ടില്ലാത്ത ഒരു ജീവിയും ഭൂമിയിലില്ല. തൻ്റെ എല്ലാ സൃഷ്ടികൾക്കും റിസ്ഖ് നൽകുമെന്ന് പറഞ്ഞത് അവൻ്റെ കാരുണ്യവും യുക്തിയുമാണ് വിളിച്ചോതുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ശരീരത്തെയും സൃഷ്ടിക്കുകയും അതിൻ്റെ ആയുസ്സും റിസ്ഖും രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട്. നീതിയുക്തമായി അവർക്കിടയിൽ അവൻ അത് വിതരണം ചെയ്യുകയും ചെയ്തു. അവൻ പറയുന്നു, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ. ഐഹിക ലോകത്ത് അവർക്കിടയിലെ ജീവിതമാർഗങ്ങൾ ഓഹരി ചെയ്തതും നാമാണ്. അവരോടുള്ള ദയവും അവരെക്കുറിച്ചുള്ള തൻ്റെ അറിവും വെച്ച് അവർക്ക് വേണ്ടതുപോലെ അവൻ നൽകും. അവൻ പറയുന്നു, അല്ലാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മൻ യശാ. തൻ്റെ അടിമകളോട് കനിവാർന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. താൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉപജീവനം നൽകുന്നു. സൃഷ്ടികളോടുള്ള കാരുണ്യം കാരണം തൻ്റെ അടിമകളിൽ ഒരാൾക്ക് അവൻ ചില ഉപജീവനങ്ങൾ നൽകാതെ തടഞ്ഞുവെക്കും. ആ തടഞ്ഞുവെച്ചതിൻ്റെ രഹസ്യം അവൻ അറിയുകയാണെങ്കിൽ അല്ലാഹു തെരഞ്ഞെടുത്തത് മാത്രമേ അവനും തെരഞ്ഞെടുക്കൂ. കാരണം അല്ലാഹു എന്തെങ്കിലും തടഞ്ഞുവെക്കുകയാണെങ്കിൽ അത് അവൻ്റെ ഔദാര്യവും കാരുണ്യവും കൊണ്ട് മാത്രമാണ്. ഈ പറഞ്ഞ ആശയങ്ങൾ ഉറപ്പിച്ച് വിശ്വസിച്ചയാളുടെ മനസ്സിന് ശാന്തിയും സമാധാനവും കൈവരും. തത്വജ്ഞാനികളിൽ ഒരാൾ പറഞ്ഞു, എൻ്റെ ജീവിതമാർഗം, എൻ്റെ റിസ്ക് മറ്റൊരാളും കൈക്കലാക്കുകയില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എൻ്റെ മനസ്സിന് സമാധാനം വന്നു. റിസ്ക് നൽകുന്നതിനുള്ള അള്ളാഹുവിൻ്റെ യുക്തി ആർക്കെങ്കിലും മനസ്സിലായാൽ അവൻ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിക്കും. അള്ളാഹുവിൻ്റെ കൽപ്പന പോലെ അവൻ ജോലിയിൽ പരിശ്രമിക്കും. തനിക്ക് വിഹിതമായി അള്ളാഹു തന്നതിൽ അവൻ തൃപ്തിയടയും. അവൻ കനിഞ്ഞേകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവനാകും. മറ്റുള്ളവർക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങൾക്ക് അസൂയപ്പെടാതെ അവർക്ക് നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കും. വല്ലാഹു ഫദ്ദല ബഅദകും അലാ ബഅദിൻ ഫിർ റിസ്ഖ്. ആഹാര ലബ്ധിയുടെ കാര്യത്തിൽ നിങ്ങളിൽ ചിലരെ മറ്റു ചിലരെക്കാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠരാക്കി. ഓരോരുത്തർക്കും തനിക്ക് ലഭിക്കാനുള്ള വിഹിതം നൽകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. മറ്റൊരാൾക്കും അതിൽ കൈകടത്താനാവില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, റിസ്ഖ് പൂർണ്ണമായി ലഭിക്കാതെ ഒരു ശരീരവും മരണപ്പെടുകയില്ല. അത് ലഭിക്കാൻ പിന്തിയാലും ശരി. അതുകൊണ്ട് ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നല്ല രീതിയിൽ അള്ളാഹുവിനോട് തേടുക. നിങ്ങൾക്ക് ലഭിക്കാനുള്ള റിസ്ഖ് വൈകുന്നുവെന്ന് കരുതി അവൻ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ തുനിയരുത്. കാരണം അള്ളാഹുവിൻ്റെ അടുത്തുള്ളത് അവനെ അനുസരിക്കുമ്പോൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ അടിമകളെ, റിസ്ക് എന്താണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? വെറും സമ്പത്തിലോ മറ്റേതെങ്കിലും വസ്തുവിലോ ഒതുക്കുന്നതിനേക്കാൾ എത്രയോ വിശാലമാണ് റിസ്ക് എന്ന പദം. അള്ളാഹു മനുഷ്യന് നൽകിയ ഏതൊരു ദാനവും റിസ്ക് എന്ന വാക്കിൻ്റെ അർത്ഥത്തിൽ വരും. അള്ളാഹുവിനോട് ഉറച്ച വിശ്വാസം റിസ്ക്കാണ്, ആരോഗ്യം റിസ്ക്കാണ്. താബികളിൽ അതിശ്രേഷ്ഠരായ ഒരു മഹാന്റെ അടുത്ത് വന്ന് താൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് ഒരാൾ പരാതി പറഞ്ഞു. അമഹാൻ ചോദിച്ചു, നിങ്ങൾക്ക് എല്ലാ വസ്തുക്കളും കാണാൻ കഴിയുന്ന ആ കണ്ണിനു പകരം ഒരു 100,000 ദിർഹം തന്നാൽ നിങ്ങൾക്ക് സന്തോഷമാകുമോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. മഹാൻ വീണ്ടും ചോദിച്ചു, എന്നാൽ നിങ്ങളുടെ കൈകൾക്ക് പകരം 100,000 ദിർഹം തന്നാലോ? അദ്ദേഹം വീണ്ടും പറഞ്ഞു,
എനിക്ക് സന്തോഷമാവുകയില്ല. അന്നേരം അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് കനിഞ്ഞേകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പരാതി പറഞ്ഞെത്തിയ ആ വ്യക്തിയെ ആ മഹാൻ ഓർമ്മിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതുപോലെയുള്ള ഒരുപാട് ലക്ഷ്യങ്ങൾ നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ അടുത്തുണ്ട്, എന്നിട്ടും ചെറിയ ഒരു ആവശ്യത്തിൻ്റെ പേരിൽ നിങ്ങൾ പരാതി പറയുകയാണോ? നാടിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും കാരണമാകുന്ന വഴി തുറക്കുന്ന അറിവും റിസ്ഖാണ്. ഓരോ മനുഷ്യനെയും സുന്ദരനാക്കുന്ന അവൻ്റെ സ്വഭാവവും റിസ്ഖാണ്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞു, നിങ്ങൾക്കിടയിൽ ഉപജീവനം വിതരണം ചെയ്ത പോലെ സ്വഭാവങ്ങളും നിങ്ങൾക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിതരണം ചെയ്തിട്ടുണ്ട്. വിവാഹം റിസ്ഖാണ്, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സ്നേഹവും റിസ്ഖാണ്, മക്കൾ റിസ്ഖാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജൻ വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫദ വറസഖകും മിന അത്തയ്യിബാത്. അള്ളാഹു നിങ്ങൾക്ക് സ്വന്തത്തിൽ നിന്ന് തന്നെയുള്ള ഇണകളെ ഉണ്ടാക്കി തരികയും അവർ വഴി മക്കളെയും പേരമക്കളെയും സൃഷ്ടിക്കുകയും ശ്രേഷ്ഠമായ വസ്തുക്കളിൽ നിന്ന് ആഹാരം തരികയുമുണ്ടായി. ബുദ്ധിക്കൂർമ്മതയും സാമർഥ്യവും റിസ്ഖാണ്. വിജയം റിസ്ഖാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള കഴിവ് റിസ്ഖാണ്. മഹനീയ നേതൃത്വം റിസ്ഖാണ്. സുരക്ഷിതമായ നാട് റിസ്ഖാണ്. സുഭിക്ഷമായ ജീവിതം ഒരു റിസ്ഖാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ജസദിഹി ഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ. പ്രഭാത സമയത്ത് ഒരാൾ പരിപൂർണ ആരോഗ്യവാനാണ്, സ്വന്തം കുടുംബത്തിൽ സുരക്ഷിതനുമാണ്, അവൻ്റെ അടുത്ത് അന്നേ ദിവസത്തേക്കുള്ള അന്നപാനീയങ്ങളുമുണ്ട്, എന്നാൽ ഈ ലോകം മുഴുവൻ അവന് ഒരുമിച്ച് കൂട്ടി നൽകപ്പെട്ട പോലെയാണ്. സൽപേര് റിസ്ഖാണ്. ജനങ്ങളുടെ സ്നേഹവും ഒരു റിസ്ഖാണ്. അവർക്കിടയിലുള്ള പരസ്പര ഇഷ്ടവും റിസ്ഖാണ്. അള്ളാഹുവേ, വിശാലവും ഏറ്റവും നല്ലതുമായ റിസ്ഖ് നീ ഞങ്ങൾക്ക് നൽകണമേ. സ്വീകാര്യമായ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് കനിഞ്ഞേകിയ അനുഗ്രഹങ്ങൾക്ക് നാം അവന് നന്ദി പ്രകടിപ്പിക്കുന്നു. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിച്ചാൽ റിസ്ഖ് വർദ്ധിക്കുമെന്നുറപ്പാണ്. അവൻ തന്നെ പറയുന്നു, വഇദ് തഅദ്ദന റബ്ബുകും ലഇൻ ശകർതും ലഅസീദന്നകും. നന്ദി പ്രകാശിപ്പിക്കുന്നുവെങ്കിൽ നിശ്ചയം നിങ്ങൾക്ക് ഞാൻ അനുഗ്രഹവർദ്ധന നൽകുന്നതാണ് എന്ന് നിങ്ങളുടെ നാഥൻ അറിയിച്ചതും സ്മരണീയമാണ്. റിസ്ഖിൽ വിശാലത വേണമെങ്കിൽ കഠിനമായി പരിശ്രമിക്കണം, വിവിധ വരുമാന മാർഗങ്ങളും കണ്ടെത്തണം. കാരണം അല്ലാഹു അല്ലേ പറയുന്നത്, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദറൂലം ഫംഷൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖി. ഭൂമി നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നത് അവനാണ്, അതുകൊണ്ട് അതിൻ്റെ ഉപരിതലങ്ങളിൽ നിങ്ങൾ സഞ്ചരിക്കുകയും അവൻ്റെ ഉപജീവന മാർഗങ്ങളിൽ നിന്ന് ആഹരിക്കുകയും ചെയ്തുകൊള്ളുക. തൻ്റെ സമ്പാദ്യത്തിൽ ഹലാൽ മാത്രമേ ഉണ്ടാവാൻ പറ്റൂ എന്ന നിർബന്ധ ബോധ്യവും ഉണ്ടാവണം. കാരണം അവൻ തന്നെ പറയുന്നുണ്ട്, കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖനാകും. നാം നിങ്ങൾക്ക് തന്നതിൽ നിന്ന് ഉദാത്തമായവ ഭക്ഷിച്ചുകൊള്ളുക. അതുപോലെ അള്ളാഹുവിനോട് റിസ്ഖിന് വേണ്ടിയുള്ള തേട്ടവും അധികരിപ്പിക്കണം. ഈസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചല്ലോ, വർസഖ്നാ വഅൻത ഖൈറുർ റാസിഖീൻ. ഞങ്ങൾക്ക് നീ ഭക്ഷണം തരികയും ചെയ്യണമേ, നിശ്ചയം ഉത്തമനായ അന്നദാതാവാണല്ലോ നീ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾ ഉപജീവനമാർഗം അന്വേഷിക്കുകയും അവനെ ആരാധിക്കുകയും അവന് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുക. നിങ്ങൾ മടക്കപ്പെടുക അവൻ്റെ അടുത്തേക്ക് തന്നെയാകുന്നു. അള്ളാഹുവേ, നിന്റെ ഔദാര്യം കൊണ്ട് നീ ഞങ്ങളെ തൃപ്തിപ്പെടുത്തണമേ, ഞങ്ങളെ സമ്പന്നരും ഭക്തരുമാക്കണമേ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ വിശാലത നൽകണമേ, ഞങ്ങളുടെ നാട്ടിലും വീട്ടിലും കുടുംബങ്ങളിലും നീ ബറക്കത്ത് ചൊരിയണമേ, നാട്ടുകാർക്ക് എല്ലാവിധ നന്മകളും നൽകി അനുഗ്രഹിക്കണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.